നിരാശപ്പെടുത്തുന്ന വാക്കുകളുടെ മുൻപിൽ ഭയപ്പെട്ട് തളർന്നു പോകുന്നവരുണ്ട്. ചിലർ ചിന്തിക്കുന്നത് എൻ്റെ ജീവിതയാത്ര ഇനി മുൻപോട്ട് പോകില്ല. ചിലർ പറയും ഇവിടെ വെച്ച് ജീവിതം അവസാനിപ്പിച്ചേക്കാം. മറ്റു ചിലരാകട്ടെ തണൽ തരാൻ കഴിയാത്ത താൽക്കാലിക ചൂരച്ചെടിയുടെ തണലിലേക്ക് ഒതുങ്ങിപ്പാർക്കാൻ ആഗ്രഹിച്ച് ഭയപ്പെട്ട് ഒറ്റപ്പെട്ട് ചുരുങ്ങി അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ളവരോട് പറയാൻ ഒരു ദൂത് നൽകിയിട്ടുണ്ട്, ഭയപ്പെടണ്ട, എഴുന്നേൽക്ക്, ദൈവത്തിന് നിങ്ങൾക്ക് ദൂരയാത്ര തരാനുണ്ട്, ദൂരയാത്ര ചെയ്യാനുണ്ട്. നീ സഞ്ചരിക്കില്ല, നീ മുൻപോട്ട് പോകില്ല, ഇത് നിന്റെ അവസാനമാണെന്ന് ഭീഷണിപ്പെടുത്തിയ ശക്തികളുടെ മുമ്പിൽ നീ ധൈര്യത്തോടെ മുമ്പോട്ട് പോകും, നീ എഴുന്നേൽക്കും, ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ കാണും. ആമേൻ. രാജാക്കന്മാരുടെ 1 19 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ ദൂതൻ 2 പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ ധീരനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. കാരണം ഏറ്റവും ദുഷ്ടനായ ഭരണാധികാരിയായ ഇസ്രായേൽ, വടക്കൻ രാജ്യമായ ഇസ്രായേലിൻ്റെ രാജാവ് ആഹാബിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഴ പെയ്യുകയില്ലെന്ന് ധൈര്യത്തോടെ ഒരു രാജാവിൻ്റെ മുഖത്ത് നോക്കി ആ ദേശത്ത് വരാൻ പോകുന്ന ക്ഷാമത്തെ അദ്ദേഹം പ്രവചിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാക്കിലാണ് വിടുതലിരിക്കുന്നതെന്ന് അദ്ദേഹം ധൈര്യത്തോടെ പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ്. പിൽക്കാലത്ത് ആഹാബ് തന്നെ അന്വേഷിക്കുന്നറിഞ്ഞപ്പോൾ ധൈര്യത്തോടെ ആഹാബിൻ്റെ മുമ്പിൽ ചെന്ന് വെല്ലുവിളി നടത്തിയ മനുഷ്യനാണ്. 850 പ്രവാചകന്മാർ, ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാർ ഒരുമിച്ച് നിന്നിട്ട് ഏലിയാവിനെതിരെ വെല്ലുവിളിച്ചപ്പോൾ കർമ്മേൽ പർവ്വതത്തിൽ ഒറ്റയ്ക്ക് നിന്ന് യഹോവയാണ് ദൈവമെന്ന്, യഹോവ മാത്രമേ ദൈവമുള്ളെന്ന് തെളിയിച്ച ആ ഒറ്റയാനായ മനുഷ്യൻ, ഇത്ര ധീരനായ മനുഷ്യൻ, ഏലിയാവിൻ്റെ ആഹാബിൻ്റെ രഥത്തിന് മുമ്പേ ഓടാൻ ദൈവത്തിൻ്റെ കൈയുടെ ശക്തി അനുഭവിച്ച മനുഷ്യൻ. പക്ഷേ ഈസബേൽ എന്ന് പറയുന്ന ഒരു നീച സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ അദ്ദേഹം ഭയപ്പെട്ടു പോയി, തളർന്നുപോയി. തന്നെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ അദ്ദേഹം ഭയപ്പെട്ട് ഓടിപ്പോയി. അദ്ദേഹം ചിന്തിച്ചത് ഇതെൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്, ഒരുപക്ഷെ കർത്താവ് എന്നെ വിളിക്കാനുള്ള സമയമായിരിക്കും, കർത്താവ് എന്നെ എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചൂരിച്ചെടുത്തലെ തണലിലേക്ക് കയറിയത്. പക്ഷേ കർത്താവ് അതിന് സമ്മതിച്ചില്ല. അവന് ദൂരയാത്ര ചെയ്യാനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവന് ചിലരെ അഭിഷേകം ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു. ആരവനെ തളർത്താൻ നോക്കിയോ, ആരുടെ ഭരണം ആ രാജ്യത്തെ നശിപ്പിക്കാൻ നോക്കിയോ, ആഹാബിൻ്റെ ഭരണം മാറ്റി ആഹാബിന് പകരം യേഹൂവിനെ അഭിഷേകം ചെയ്യേണ്ടവനാണ് ഇന്ന് തളർന്നു കിടക്കുന്നത്. ഇല്ല, കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സമാനമായ പ്രതിസന്ധിയിലൂടെ വാക്കുകളുടെ നിന്ദയുടെ ശരങ്ങളേറ്റ് നിരാശപ്പെട്ട് ഭയപ്പെട്ട് ഉൾവലിയുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഇല്ല, നീ എഴുന്നേൽക്കണം, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ട്, ഇന്നുവരെ ചെയ്യാത്ത ചില ദൈവിക കാര്യങ്ങൾ ചെയ്തെടുക്കുവാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ചില ഭീഷണികൾ കടന്നു വരുമ്പോൾ തളർന്നു പോകുന്നു. യോഹന്നാൻ സ്നാപകൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി കടന്നു വന്ന ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു, ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ ആ മനുഷ്യനും ഹേരോദാവിൻ്റെ ഭാര്യയുടെ വാക്കിന് മുമ്പിൽ തളർന്നുപോയി. ഹേരോദാവിൻ്റെ ഭാര്യയുടെ പകയുടെ മുമ്പിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു. പക്ഷേ ആ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരാശയിൽ നിന്ന് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞത് ലൂക്കോസിന് സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ്, ദൈവത്തിന്റെ പുത്രനാണെന്ന് ലോകത്തെ പരിചയപ്പെടുത്തിയവൻ. ഈ ഏലിയ, ഈ യോഹന്നാൻ സ്നാപകൻ തന്നെ പറയുകയാണ്, നീയാണോ വരുവാനുള്ള പ്രവാചകൻ, അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ? കർത്താവ് യേശു പറഞ്ഞ മറുപടി, എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുടെ തടവറകൾ വർദ്ധിച്ചു വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കൂടെ ഇരുന്ന് നടത്തിയ ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം, അത് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ സാക്ഷ്യങ്ങൾക്ക് വലിയ വിലയുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ ശിഷ്യനായ, പ്രിയ ശിഷ്യനായ പത്രോസ്, യേശുവിന്റെ പ്രിയ ശിഷ്യനായ പൗലോസ്, കർത്താവ് തിരഞ്ഞെടുത്ത് ശിഷ്യനാക്കിയ പൗലോസ്, താന്
യെരുശലേമിലെ സൻഹദ്രി സംഘത്തിൽ ന്യായാധിപ സംഘത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തിട്ട് യഹൂദന്മാർ കൊല്ലുവാനായി പദ്ധതിയിട്ടിരിക്കുമ്പോൾ ആ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതനല്ല കർത്താവ് തന്നെ നേരിട്ട് വന്ന് പൗലോസിനോട് പറയാം, പൗലോസേ നീ ധൈര്യമായിരിക്കും, നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷിച്ചതുപോലെ നീ റോമിലും കൈസറിലും മുമ്പാകെ സാക്ഷിക്കണം. 40 പേര് പൗലോസിനെ കൊന്നു കളഞ്ഞിട്ടല്ലാതെ ഭക്ഷിക്കുകയോ കുടിക്കുകയോ എന്ന് പറഞ്ഞ് ഉപവാസം എടുത്തിരിക്കുക, വഴിയിൽ അവനെ ചിന്തിക്കളയുവാൻ. പക്ഷേ ആ രാത്രിയിൽ കർത്താവ് അവനെ ഇറങ്ങി വന്ന് വിടുവിച്ചു, ധൈര്യപ്പെടുത്തി. ഇന്ന് ഈ ദിവസവും പരിശുദ്ധാത്മാവിനെ ധൈര്യപ്പെടുത്തുകയാണ്. കർത്താവിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്, കർത്താവ് നമ്മെ ഉപയോഗിക്കുവാനുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. കർത്താവിൻ്റെ സാക്ഷിയായി മാറേണ്ടതാണ്. ഈ ശൂന്യതകളും ഈ ഒറ്റപ്പെടലുമെല്ലാം കർത്താവിൻ്റെ സാക്ഷ്യമായി മാറേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ നിരാശപ്പെടണ്ട, തളരണ്ട. കർത്താവ് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുക, എഴുന്നേൽക്കുക, ദൂരയാത്ര ചെയ്യാനുണ്ട്. വിശ്വാസത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. പ്രിയ കർത്താവേ, ആരൊക്കെയാണ് ചൂരച്ചിലയുടെ കീഴിൽ തളർന്ന് കിടക്കുന്നത്? കർത്താവരെ എഴുന്നേൽപ്പിക്കേണ്ടതിനാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവരെ തളർത്തുന്ന സകല ഈസബേലിയ ശക്തിയുടെ വെല്ലുവിളികളിൽ നിന്നും ഈ മക്കളെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ശക്തനായ ദൈവമാണെന്ന്, അവിടുന്ന് ഉന്നതനായ ദൈവമാണെന്ന് കർത്താവിൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ വിളിച്ചു പറയത്തക്കവണ്ണം നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തും. അവിടുന്ന് കൂടെയിരിക്കും, വലിയ ദൈവപ്രവൃത്തി നിന്റെ മക്കളോട് ചെയ്യും. കർത്താവെ, വലിയ കാര്യങ്ങൾ ചെയ്യും. രോഗികളായി കിടക്കയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ, മാനസികമായി മറ്റുള്ളവർ വാക്ക് കേട്ടിട്ട് തളർന്നിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ അവർ എഴുന്നേൽക്കട്ടെ, അവർ ധൈര്യം പ്രാപിക്കട്ടെ, അവർ കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കട്ടെ, അത്ഭുതത്തിൻ്റെ സാക്ഷികളായി മാറട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും അവൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കുറച്ചു പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.